എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ ലൈറ്റ്നിങ് ചാലിന്റെ ഡേ ടെൻ ആണ് ഇനി അഞ്ച് ദിവസം കൂടി നമുക്കുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ എനിക്ക് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് വീഡിയോ മിസ്സായി പോകുന്നത് അപ്പൊ മെയിനായിട്ട് ഞാൻ ആൾട്ടർനേറ്റീവ് ഡേസിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ താഴത്തെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അതിന്റെ അടുത്തൊരു കുഞ്ഞു അതിലും ൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാൻ എപ്പം വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ുന്നത് സ്കിൻ ക്ലിയറിങ് കൊറിയൻ ക്രീമാണ് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറ്റാൻ അതുപോലെ തന്നെ മുഖം നല്ല ക്ലിയർ ആയിട്ട് ഗ്ലാസ് സ്കിൻ സ്കിന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രീം ഉപയോഗിക്കുക അപ്പൊ ഇതിനകം വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതിയിട്ടോ അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ് അപ്പൊ അതിന് ഞാൻ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു അലോവേറയാണ് കട്ട് ചെയ്തിരിത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു അലോവേറയുടെ ഫുൾ ജെല്ലും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അലോവേറയുടെ മിക്സിയിൽ ഇട്ടൊന്ന് അരച്ചെടുത്തതാണ് അപ്പോൾ ഇത് നല്ല ഇതുപോലെ ലിക്വിഡി ആയിട്ടിരിക്കും അപ്പം ഇതാണ് നമുക്ക് ആവശ്യം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം ഈ അലോവേറ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജ്വല്ലാണിട്ടോ വേണ്ടത് അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേറ ജ്വെല്ലിതിന് പറ്റില്ല പിന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് അപ്പം നല്ല തണുത്ത കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ക്രീം ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കഞ്ഞിവെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ വാട്ടർ കണ്ടന്റ് ഒക്കെ ഇവാപ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം പോലെ ഇരിക്കും അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം അപ്പം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അലോവേറ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വരണം തിളച്ചതിന് ശേഷം നമുക്കിത് സിമ്മിലേക്ക് ഇടാവുന്നതാണ് ഒരു പത്ത് മിനിറ്റോളം സിമ്മിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് കണ്ടോ എന്നിട്ട് ഇത് കഴിയുമ്പോൾ കഴിയുമ്പോ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാവും ഇതാണ് നമുക്ക് ആവശ്യം ഇത് നമുക്ക് വേറെ ഒരു ക്രീം ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് നൈറ്റിൽ കിടക്കാൻ നേരത്ത് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു നൈറ്റ് ക്രീം പോലെ അതിനുശേഷം ഇത് സ്റ്റിക്കിനെസ് തോന്നുന്നു അതുകൊണ്ട് അത് കംഫർട്ടബിൾ അല്ല എന്നുള്ളവർ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടവല് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഉറങ്ങാൻ പോകാവുന്നതാണ് രാവിലെ എണീറ്റ് മുഖം കഴുകി കഴുകിക്കളയാട്ടോ ഇങ്ങനെ ദിവസവും യൂസ് ചെയ്ത് കഴിയുവാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ വരും അതുപോലെ തന്നെ നമ്മുടെ ആക്നെ സ്പോട്ടുകളൊക്കെ മാറാനും നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് താഴെ പറയാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയെ കാണാം ബൈ